ഇനി ദിവസത്തെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ നോക്കാം. നിയമസഭാ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഏപ്രിൽ 25 മുതൽ മെയ് 2 വരെ നിയമസഭാ ഹാളും നിയമസഭാ മ്യൂസിയവും പൊതുജനങ്ങൾക്ക് സന്ദർശിക്കാം. വൈകിട്ട് 4 മുതൽ രാത്രി 9:30 വരെയായിരിക്കും സന്ദർശന സമയം. പൊതു അവധി ദിവസങ്ങളായ മെയ് 1, 2 തീയതികളിൽ ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ രാത്രി 9:30 വരെയും സന്ദർശനം അനുവദിക്കും. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ അക്കാദമിയിൽ തൊഴിലധിഷ്ഠിത സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകൾ തുടങ്ങുന്നു. 4 മാസം ദൈർഘ്യമുള്ള ഫയർ ആൻഡ് സേഫ്റ്റി, 2 മാസത്തെ ബേസിക് ഓൺ ഫയർ ആൻഡ് സേഫ്റ്റി എന്നിവയാണ് കോഴ്സുകൾ. വിശദാംശങ്ങൾ അഗ്നിരക്ഷാസേനയുടെ വെബ്സൈറ്റ്. ടൂറിസം വകുപ്പിന്റെ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ MBA കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. 50% മാർക്കോടെയുള്ള ബിരുദവും കെമാറ്റ് യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. വിവരങ്ങൾ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ്. ചൂരൽ മേഖലയിലെ പരമ്പരാഗത തൊഴിലാളികൾക്കുള്ള ധനസഹായവും ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നത് നാളെ മുതൽ തുടങ്ങും. തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. 850-ലധികം തൊഴിലാളികൾക്ക് ആനുകൂല്യം കിട്ടും. കേരള സർവകലാശാലയിലെ ഹെൽത്ത് സെന്ററിൽ കരാറടിസ്ഥാനത്തിൽ നഴ്സിംഗ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മെയ് 7 വരെ അപേക്ഷകൾ നൽകാം. വിവരങ്ങൾ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിലൂടെ അറിയാം.